ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഒരു കൊച്ചു വൈകുന്നേരം എന്ന് പറയാൻ പറ്റത്തില്ല, 7 മണി കഴിഞ്ഞു. ഇവിടെ 7 മണിയായ ഇവിടെ നല്ല പകൽ എന്താണെന്ന് വെച്ചാൽ വെളിച്ചമുണ്ട്. അപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോയതായിരുന്നു. കുർബാനയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ ഈശോയുടെ കബറിടമുണ്ട്. ഇത് കുറേ ഒരു മാസമല്ല 2 മാസത്തോളമായി ഈശോയുടെ കബറിടത്തിൽ പോയിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് പോകാമെന്ന് ഓർത്തൊരു കൊച്ചു വീഡിയോ കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാവേ. നടക്കുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടു കേട്ടോ. ചെടികൾ നിൽക്കുന്നുണ്ടോ, നല്ലൊരു ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മതിലേലാണ്, നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പോരുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്നു ഒരു സിസ്റ്റർ ആയിരുന്നു. ഒരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പം ഇറ്റലി എന്നാണ്, ഷീസ് ഫ്രം ഇറ്റലി, മരീന. അപ്പൊ നൗ ഐ എം ഗോയിങ് ടു ദ ടോംബ് ഓഫ് ജീസസ്. Where also? I was before. Okay. അപ്പം പോരുന്ന വഴിക്ക് സിസ്റ്റർ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. ഇറ്റലിയിൽ നിന്നാണ്, ഇവിടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്, നമ്മുടെ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. സിസ്റ്ററും നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു, പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു സിസ്റ്റർ കേട്ടോ. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം സൂപ്പർ പ്ലേസ് അല്ലേ. അതായത് ഇന്നെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഇവിടുത്തെ കേട്ടോ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷബാത്ത് തുടങ്ങി. ഷബത്ത് എന്ന് പറയും, ഷബാത്ത് നമ്മുടെ ഞായറാഴ്ച പോലത്തെ. അപ്പം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഈ സമയത്ത് ഒരു കടകളും തിരക്കുകയില്ല, എല്ലാ കടകളും ക്ലോസാണ്. ചില റിലീജിയസ് അല്ലാത്ത ആൾക്കാർ മാത്രം പുറത്തുകൂടെ കാണും, അല്ലാത്ത ആൾക്കാർ പുറത്തുകൂടെ നടക്കും, പക്ഷെ വണ്ടിയൊന്നും ഓടത്തില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കാലിയായിട്ടുള്ള ഒരു ഫേമസ് മാളാണിത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും. കണ്ടോ, വിജനമായിട്ട് കിടക്കുന്ന വിശാലമായ മാള് ഉണ്ടോ. ഇപ്പൊ സമയം ഒരു 7:30-8:00 ആയിട്ടുണ്ട്. എന്നിട്ട് ഒട്ടും രാത്രി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഹോട്ടലുകളൊക്കെ ആയിരുന്നു, ഇതെല്ലാം അടഞ്ഞു കിടക്കുവാണ്. ഗ്ലാസ്സിൽ കൂടെ ഇവിടെ ഉള്ളവരുടെ ഇവിടുത്തെ ഷോപ്പിന്റെ ഒക്കെ പ്രത്യേകത, മിക്കവാറും ഷോപ്പുകളൊക്കെ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണാം. അപ്പൊ ഞാൻ ചുമ്മാ ഒരു നല്ലൊരു ഡ്രസ്സ് കണ്ടപ്പോ, സൂപ്പർ അല്ലേ, നല്ല ഡ്രസ്സ് കണ്ടപ്പോ ഗ്ലാസിന്റെ പുറത്തുകൂടെ വീഡിയോ എടുത്ത കേട്ടോ. എന്താ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാകും. അടിപൊളി ഡ്രസ്സ് അല്ലേ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത്. അടുത്ത് വരുമ്പം തുണി വേറെയാ, പക്ഷെ ദൂരെ നിന്ന് കണ്ട ജീൻസാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ പോയിരുന്ന വഴിക്ക്. എന്നെ അതിമനോഹര പ്രദേശമാണ്. ഓൾഡ് സിറ്റി കേട്ടോ. ഇസ്ലാമിലെ ലോകപ്രശസ്തമായ ഓൾഡ് സിറ്റി, അടിപൊളിയല്ലേ. എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി ഉണ്ടോ ഈ ലോകത്ത്? അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആൾക്കാരില്ലേ, മുസ്ലിംസ്, അതൊക്കെ ഏരിയ ആണ്. അതിന്റെ കടകളൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കടകളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം കട വന്നിട്ടുണ്ട്. എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോകുന്ന ആൾക്കാർ പോകുന്നുണ്ടോ, 3 മതക്കാരുടെ ഹോളി പ്ലേസ് ആണ്, 3 മതക്കാരുടെ. അപ്പൊ എല്ലാരും അങ്ങോട്ടാണ് പോകുന്നത് ധൃതി വെച്ച്. ഇതാണ് ഈശോയുടെ കാൽവരിയിലേക്കുള്ള എൻട്രൻസിൻ്റെ പുറത്തെ സൈഡിലെ കടകൾ, കൊന്തകൾ ഈശോയുടെ. ഞാനിതൊക്കെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കുരിശ് മരണത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഈശോയുടെ, നമ്മുടെ
തൂങ്ങപ്പെട്ട രൂപങ്ങൾ, ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഹോളി സെപ്പൾച്ചർ ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അതാണ് വിശാലമായിട്ടുള്ള ഏരിയ, വളരെ നീറ്റായിട്ടുള്ള ഏരിയ ആണ്. ക്രിസ്ത്യൻ കോട്ടേജാണിത്. അടിപൊളിയായിട്ട്, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഒരു മലയാളി, മലയാളികളൊക്കെ വരാറുണ്ട്. കയറാൻ താമസമുണ്ടോ? എവിടെ വീഡിയോ അടിച്ചോണ്ട് വരുവായിരുന്നു. പിന്നെ ജോലിക്ക് ഇറങ്ങണം. ഇറങ്ങണമെന്ന് കയറണം. ജോലി ഇറങ്ങി നിൽക്കുവാണ്. ഇനി നോക്കണം, ഹോസ്റ്റലിലോട്ട് പോവാ. ഹോസ്റ്റലിലേക്ക് പോവാ. എവിടെയാ താമസിക്കുന്നത്? അതായത് അങ്ങോട്ടാണോ? ഞാൻ പോകുന്ന സ്ഥലത്തോട്ടാണോ? പള്ളിയുടെ അങ്ങോട്ടാണോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോട്ട് വരുന്നു. ഇതെൻ്റെ മിക്ക വീഡിയോയിലും കാണുന്നത് ഈശോയെ കിടത്തിയ കല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ ഈശോ മരിച്ചപ്പം, ഈശോ മരിച്ച സ്ഥലം, ഈശോ മരിച്ച സ്ഥലം ഇപ്പം കാണിച്ചു തരാവേ. അവിടെ നിന്ന് മാതാവ് ഈശോ ഇതുണ്ടോ, ഇതാണ് ഈശോ മരിച്ച സ്ഥലം, കുരിശിത്തറയ്ക്കപ്പെട്ട സ്ഥലം. അപ്പോൾ അതിച്ചിരി ഉയരത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മാതാവ് നോക്കിയെന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു സ്ക്വയറിൻ്റെ അകത്ത് ഒരു റൗണ്ടൊക്കെ ആക്കി തിരിയൊക്കെ കത്തിച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇതാണ് ഈശോ, ഇവിടെ നിന്നാണ് മാതാവ് ഈശോയെ കണ്ടത്, കുരിശിക്ക് തൂങ്ങിക്കിടക്കുന്ന ഈശോയെ കണ്ടത്, മാതാവ് കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഈശോയുടെ കല്ലറ, ഇതാണ് ഈശോയുടെ കല്ലറ. അവിടെ കുരിശി തറച്ചു, ഇവിടെ മാതാവ് നിന്ന് കണ്ടു. ഇതാണ് ഈശോയുടെ കല്ലറ. അപ്പോൾ ഏതായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ, ഇവിടെ എന്ന് പറഞ്ഞാൽ രാത്രി ഫുള്ള് ജാഗരണ പ്രാർത്ഥനയുണ്ട്. കാരണം ഇവിടെ വന്ന രാത്രി ഫുള്ള് നമുക്കിരിക്കാം. അപ്പം ഇത് ഈശോയുടെ കല്ലറയിലോട്ട് കയറുന്നതിന് മുമ്പോട് ഈശോയുടെ അവിടെ ഒരു മണ്ണ്, കുറച്ച് അന്നത്തെ കാലത്തെ മണ്ണെടുത്ത് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കല്ലറയിൽ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. കല്ലറ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇത് ഈശോ ഉയർത്തെഴുന്നേറ്റ രൂപം. പിന്നെ ഈശോയുടെ കല്ലറയ്ക്ക് രണ്ട് ദൈവദൂതന്മാർ കാവള് നിർത്തി എന്ന് പറഞ്ഞിട്ടില്ലേ, കാവള് നിന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം അവരും അവരുടെ ആ ഫോട്ടോയാണ്. പിന്നെ രണ്ട് ഫോട്ടോ ഒക്കെ ഞാൻ കബളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തു. പിന്നെ താഴെ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാവോ? ഇത് പാറക്കല്ലുകൾ കാണുന്നുണ്ടോ? ഈ പാറക്കല്ലുകൾ ഈശോയെ കുരിശി തറച്ചതിൻ്റെ താഴ്ഭാഗത്തുള്ളത് കേട്ടോ. കുരിശി തറച്ചപ്പം പാറകൾ പിളർക്കപ്പെട്ടു, പിളർന്നെന്നൊക്കെ പറഞ്ഞില്ലേ. ആ പാറയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇവരുടെ ആൾക്കാരുടെ നിയോഗങ്ങളൊക്കെ എഴുതിയിടും. ഇതാണ് ഈശോയെ കുരിശി തറച്ച സ്ഥലം കണ്ടോ. ആൾക്കാരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കീഴിൽ ഇതാണ് ഈശോയെ കുരിശി തറച്ച സ്ഥലം. അങ്ങനെ ഇതാണ് ഇതാണ് പാറകൾ പിളർന്നെന്ന് പറയുന്നൊക്കെ. അതാണ് ഇങ്ങനെ ചില്ലിലിട്ട് വെച്ചേക്കുന്നത്. കുരിശി തറച്ചതിൻ്റെ ചുറ്റും പാറകളായിരുന്നു മൊത്തം. പിന്നെ ഇവിടെ മാതാവിൻ്റെ ദുഃഖമായിട്ടിരിക്കുന്ന രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.